നമസ്കാരം. ക്ഷേമ പെൻഷനുകൾ 5000 രൂപ വരെ ലഭിക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തും ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഈ രീതിയിൽ കർഷകർക്ക് വേണ്ടി ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് 5000 രൂപ വീതം മാസം നൽകുന്നത്. കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന കർഷകർക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കും. ഭാവിയിലെ ഏറ്റവും വലിയ ആനുകൂല്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കുടുംബത്തിലുള്ള ആളുകൾക്ക് പ്രസവ ആനുകൂല്യമായിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യമായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി ഗുണഭോക്താവിന് അവശത ആനുകൂല്യമായിട്ടോ അതോടൊപ്പം തന്നെ കുടുംബ പെൻഷൻ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ കുടുംബ പെൻഷൻ, അതോടൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷകൾ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കും. കർഷക ക്ഷേമനിധി ബോർഡിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുന്ന ഈ സമയം തന്നെ www.kfwfb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കർഷകർക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിലേക്ക് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഏറ്റവും വലിയ ക്ഷേമനിധി ആനുകൂല്യമായിട്ട് പരമാവധി 5000 രൂപ വരെ മാസം ലഭിക്കുമെന്നാണ് ഇതിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിലേക്ക് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി 100 രൂപയോളം രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതായിട്ട് വരും. പിന്നീട് നമുക്ക് മാസം തോറും നമുക്ക് അംശാദായം അടയ്ക്കാം. നമ്മൾ അടയ്ക്കുന്ന അംശാദായത്തിന് ആനുപാതികമായിട്ട് സംസ്ഥാന സർക്കാരും ഇതിലേക്ക് തുക നിക്ഷേപിക്കും. പരമാവധി 250 രൂപ വരെ ഓരോ കർഷകന്റെയും പേരിൽ സംസ്ഥാന സർക്കാരും ഇതിലേക്ക് തുക നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെ ആശ്രയിക്കാം. നിലവിൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്, അതോടൊപ്പം തന്നെ നികുതി രസീത്, കർഷകന്റെ ഫോട്ടോ, ഇനി രജിസ്ട്രേഷന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കയ്യിൽ കരുതണം. ഇതെല്ലാം വെച്ച് വേണം നമ്മൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി. നിലവിൽ 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും കൃഷിഭൂമിയുള്ള കർഷകർക്കും അതോടൊപ്പം തന്നെ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ ഔഷധത്തോട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളർത്തുമൃഗങ്ങൾ ഉള്ളവർക്കും പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ അംഗങ്ങളാവാം. 5 വർഷമെങ്കിലും കുറഞ്ഞത് അംശാദായം മുടങ്ങാതെ അടയ്ക്കണം. നിലവിൽ കുടിശ്ശിക വരുത്താതെ അംശാദായം അടയ്ക്കുന്നവർക്ക് 60-ാം വയസ്സിൽ പെൻഷൻ എത്തിച്ചേരുകയും ചെയ്യും. മാസം ഒരു 5000 രൂപയൊക്കെ ഈ 60-ാം വയസ്സിൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സഹായമാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവെക്കണം. അതിന്റെ ഇടയ്ക്കാണ് ഓരോ വർഷവും വിവാഹ സഹായത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് സഹായങ്ങൾ അല്ലാതെയും സർക്കാർ വിതരണം ചെയ്തു വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ചുരുങ്ങി, അതായത് 500,000 പേരോളമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒരുപാട് കർഷകർ ഇനിയും ഈ പദ്ധതിയിലേക്ക് ചേരാനുണ്ട്. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. മറ്റൊരു ക്ഷേമ പദ്ധതി അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.